നമസ്കാരം. നമ്മൾ വീണ്ടും കഴിഞ്ഞ ഇതിൽ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഷാംപൂ നമ്മുടെ മുടിയിൽ പുരട്ടേണ്ടത്, ഏത് തരം ഷാംപൂ ആയാലും എങ്ങനെ പുരട്ടണമെന്ന്. അപ്പം നമ്മൾ മുടിയിൽ ഇപ്പോൾ എണ്ണ തേച്ചതായാലും എന്ത് ചെയ്തതായാലും, അപ്പോൾ ഹെയർ ഡൈ ഇട്ടതായാലും ഹെയർ കളർ ഇട്ടതായാലും എന്തോ ആയാലും, അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒന്നും തന്നെ വെള്ളം ചേർത്തിട്ട് ശരിക്ക് ഇത് നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുനിച്ചിട്ടല്ല കഴുകേണ്ടത് ഷാംപൂ ഇടുമ്പോൾ. ഇങ്ങനെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ്, അല്ല നേരെ ഇരുന്നാലും കുഴപ്പമില്ല, ഊട്ടിയെല്ലാം നനയ്ക്കുക. ഫുള്ള് ഊട്ടി നനച്ചിട്ട് നമുക്ക് കഴുകുന്നതും നനയ്ക്കുക. എന്നിട്ട് കഴിവത് ഷാംപൂ ഒരു ഇതിനകത്ത് ഒരു മഗ്ഗിനകത്തോ അല്ലെങ്കിൽ എന്തിലെങ്കിലും എടുത്തിട്ട് ഒന്ന് ഡയല്യൂട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഇത് മൈൽഡായത് സൾഫർ ഫ്രീ ആയതുകൊണ്ടാണ് ഞാനിപ്പം തീർച്ചയായിട്ടും ഇത് അങ്ങനെ അല്ലാതെ എടുക്കുന്നത്. എൻ്റെ ഇതാ കയ്യിലൊന്ന് മറ്റേത് എടുത്തിട്ട് ആ വെള്ളം ചേർത്തിട്ട് അല്ല ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമ്മുടെ തല ഊട്ടിയിൽ ഫുള്ള് നന്നായിട്ട് അങ്ങ് കോരി തേക്കരുത്. ഷാംപൂ ആവശ്യത്തിന് നമുക്ക് തേച്ചാൽ മതി. ഇതാ കണ്ട ആദ്യം ഓട്ട്, എന്നിട്ട് വേണം അത് ഓട്ടിയിൽ പതുക്കെ പുരട്ടിയിട്ട് വേണം. അല്ല ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടല്ല, ഇങ്ങനെ പതുക്കെ പുരട്ടി പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ഓട്ടി കൊടുത്തിട്ട് ഈ മുടി ലോട്ട് പതുക്കെ ആ പത പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് മുടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലാതെ ഷാംപൂ ഇവിടെയും കോരി ഒഴിച്ച് ഇവിടെയും കോരി ഒഴിച്ച് ആവശ്യമില്ലാത്തതൊന്നും വേണ്ട. ഷാംപൂവിൻ്റെ ജോലി എന്ന് പറയുന്നത് എണ്ണയും വെള്ളവും കൂടി ചേരുമ്പം, അതായത് എണ്ണയും വെള്ളവും കൂടെ രണ്ടുപേരും കൂടെ പിണങ്ങി നിൽക്കുന്നവരാണ്, രണ്ടുപേരും കൂടെ കൂട്ടി യോജിക്കത്തില്ല. അവരെ കൂട്ടി യോജിക്കുന്ന ഒരു സർഫസ് ആക്റ്റീവ് ഏജൻ്റാണ് ഷാംപൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രോക്കറാണ് ഷാംപൂ. അപ്പോൾ എണ്ണമയം ഉണ്ടെങ്കിൽ എന്ത് അഴുക്കുണ്ടെങ്കിലോ ഇതിനെ കളയാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഏജൻ്റാണ് ഷാംപൂ, സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്. അപ്പോൾ അതാണ് ഒരു രണ്ട് മിനിറ്റ് ഇട്ടാൽ മതി, നമ്മൾ അത് ഒരു മിനിറ്റ് ഇട്ടാലും മതി ഷാംപൂ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ പതുക്കെ. പക്ഷേ നമ്മുടേതാ ഈ ഓട്ടിയിലൊക്കെ പുറമെ ഇങ്ങനെ ഇട്ടല്ല കഴിവിടെ പതുക്കെ ഇങ്ങനെ 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 ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് അഴുക്ക് ഓട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ കൈയിട്ട് ഒന്ന് ഒരു മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ്, അതിനപ്പുറത്തോട്ട് ഷാംപൂ ഇടരുത്. മുടി ഒരുപാട് ഡ്രൈ ആയി പോവും, പാടില്ല. അപ്പം നന്നായിട്ട് പക്ഷേ കഴുകണം. എപ്പോഴും താഴോട്ടാണ് മുടി കിടക്കുക, നന്നായിട്ട് മുടി ഓട്ടി തട്ടി ഓട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ താഴെ വരെ വെള്ളം പോകും. ഉച്ചി കുത്തി എല്ലാം നിന്നെല്ലാം നമ്മൾ ഷാംപൂ ഇടുമ്പോഴോ ഇത് കഴുകുക. പക്ഷെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി വെള്ളം കുനിച്ചിട്ട് നിന്നിട്ട് അതൊന്ന് തന്നെ വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഷാംപൂ ഇടുമ്പോൾ നമ്മുടെ ക്യൂട്ടിക്കിൾസ് എല്ലാം ഓപ്പൺ ആവുകയാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഡയറക്ഷന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ കഴുകണം എന്ന് പറയുന്നത്. അല്ല തിരിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴുകി കഴിഞ്ഞാൽ ക്യൂട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ അങ്ങ് വിരിഞ്ഞു പോകും, പിന്നെ തടയാൻ പാടാ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഈ ഡയറക്ഷനിൽ വളരെ മൈൽഡായിട്ട് അപ്പോൾ ഓപ്പൺ ആവത്തുള്ളൂ. ഫുള്ള് വെള്ളം എല്ലാം പോയിട്ട് നമ്മൾ വെള്ളം എല്ലാം പോയി അത് കഴിയുമ്പോൾ നമുക്ക് ഷാംപൂ പോയി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിയുക. ഈ വെള്ളം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഓട്ടി നിന്ന് മുടി ഒന്ന് നന്നായി പിഴിയണം. പിഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ കണ്ടീഷണർ, ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് പാത്രത്തിലൊക്കെ വെച്ച് തേക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒരു ചെറിയ ബൗളിനകത്ത് എടുത്ത് വേണമെങ്കിൽ തേക്കാം. ഇത് സൾഫർ ഫ്രീ ഷാംപൂ ആണ്. അപ്പം നമുക്ക് ഒരു ഹെയർ കളർ ഇട്ടാലും, അല്ല അതിന് മുമ്പ് ഞാൻ എനിക്കൊരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട്, ഞാനൊന്ന് ഷാംപൂ നമ്മൾ ഇട്ട് കഴിഞ്ഞ് നല്ല കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് പിഴിയണം അവിടെ നിന്നുകൊണ്ട് തന്നെ. എന്നാലേ നമ്മുടെ ഈ തുറന്നിരിക്കുന്ന ക്യൂട്ടിക്കിളിലെ കംപ്ലീറ്റ് അകത്തിരിക്കുന്ന വെള്ളമെല്ലാം ഇനി പുറത്ത് വന്നിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ക്രീം എന്ന് പറഞ്ഞ ഒരു ക്രീമുണ്ട്, അത് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതല്ല. പക്ഷേ അത് സ്കാൽപ്പും ഹെയറും റിപ്പയർ ചെയ്യുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ സ്പാ ചെയ്യുന്നവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്രീംസ് കൊടുക്കാറുണ്ട്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ക്രീം എന്ന് പറയുന്നത്. ഇത് സോഷ്കോഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്രീമാണ്. ഇത് കളർ സേവറാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനും മതി. ഒരു മുടിയിൽ നമുക്ക് പുരട്ടാനായിട്ട് ആവശ്യമുള്ള ഇതുണ്ട്.
ഇത്രയും മതി. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ മുടിയിലെ ഓരോ സെക്ഷനും എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് തണ്ടേ ഓരോ അരുവിൽ നിന്ന് തുടങ്ങണം, ഏതെങ്കിലും ഒരു ഏരിയ എന്ന് മുടി ഓട്ടി പറ്റിയാൽ കുഴപ്പമില്ല. ട്രീറ്റ്മെൻ്റ് എന്ന വാക്ക് തന്നെ നമ്മൾ ചികിത്സിക്കുന്നത് സ്കാൽപ്പിൽ വരെ പറ്റാവുന്നതാണ് ട്രീറ്റ്മെൻറ്റ്, മനസ്സിലായോ? അപ്പം ട്രീറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം മുടി ഇതുവരെ ഉണ്ടായിരുന്ന ഡാമേജസും അതുപോലെ തന്നെ ചില എന്തൊക്കെ സ്പ്ലിറ്റൻസോ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മാറ്റിയെടുക്കുന്നതാണ്. ഒരു സ്പായാണ് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ക്രീം ഉപയോഗിക്കുന്നതിന് ചെയ്തത്. ഒരു സ്പാ ട്രീറ്റ്മെൻറ്റ് പോലെയാണ്, സ്പാടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. ഇത് പക്ഷേ ഹോം കെയർ എന്നേ ഉള്ളു, മറ്റേത് പ്രൊഫഷണൽ യൂസാണ്. ഇത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്, റിപ്പയർ ചെയ്തിട്ട്. ഇപ്പോൾ എന്താ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ, അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ആയിട്ടുള്ള മുടി അനുസരിക്കുന്നില്ല, പറന്ന് കിടക്കുന്ന സ്പ്ലിറ്റൻസിന് എല്ലാം ട്രീറ്റ്മെൻറ്റ് ക്രീമാണ്. നമ്മളിത് ഫുള്ള് ഊട്ടി തട്ടി അറ്റം വരെ നന്നായിട്ട്, ഈ നനവില്ലാത്തതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അകത്തോട്ട് കയറത്തുള്ളൂ. ഫുള്ളങ്ങ് നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഫുള്ള് ഇതണ്ടേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ക്രീം ഇട്ട്, മനസ്സിലല്ലേ? സ്പാ ചെയ്യുന്നതിന് തുല്യമാണ്. ആ ട്രീറ്റ്മെൻറ്റ് ക്രീം ഇട്ട് ഓട്ടി പറ്റിയുള്ള ഒന്നും സംഭവിക്കത്തില്ല നമുക്ക്. പക്ഷേ അതുപോലെ എല്ലാ കണ്ടീഷനും ഇപ്പോൾ ആ ഫുള്ള് ഇട്ട് തീർന്ന് നമുക്കൊരു 5 to 10 minutes വരെ ഞാനിത് ഇട്ടിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. വെയിറ്റ് ചെയ്ത് 5 minutes ഇട്ടിരുന്നാലും മതി, നമുക്ക് അത്ര നല്ല സിൽക്കി ആയിട്ട് വരികയും മുടി എന്നിട്ട് തണ്ടേ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ വാഷ് ചെയ്യണം, മറക്കരുത്. ഹെയർ വാഷ് ചെയ്യണം. എന്താണ് ഫുള്ള് നേരത്തെ ഷാംപു വാഷ് ചെയ്ത കണക്ക് തന്നെയാണ് ഇത് വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ള് എന്താ നോക്കാം. നമ്മൾ സ്പാ ട്രീറ്റ്മെൻറ്റ് ക്രീം ഇട്ട് കഴിഞ്ഞ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഫുള്ള് ഡാമേജ് ആയിരിക്കുന്ന മുടിയെ ഒന്നുകൂടെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കുകയാണ്. മറ്റേത് കണ്ടീഷൻ ചെയ്ത് ജസ്റ്റ് ഒരു ബ്ലോക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് നന്നായിട്ട് ഷാംപു വാഷ് ചെയ്ത് കഴിഞ്ഞ് വെള്ളവും കളഞ്ഞിട്ട് ഇതേപോലെ പിഴിഞ്ഞ് കളയണം. കളഞ്ഞിട്ടാണ് മൂന്നാമത്തെ പ്രോസസ്സാണ് കണ്ടീഷണർ. പക്ഷേ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൾഫേറ്റ് ഫ്രീ ആണെങ്കിൽ പോലും ഇച്ചിരി ഹൈലി സ്പ്രെഡിങ് സിലിക്കോൺ ഇതിനകത്ത് കാണും തീർച്ചയായിട്ടും, അപ്പോൾ ചെറുതായിട്ട്. അപ്പോൾ അത് ഓട്ടി തട്ടാൻ പറ്റില്ല. തട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങിപ്പോവും, അപ്പോൾ മുടി പൊഴിച്ചിലുണ്ടാകും, കഷണ്ടി വരും. ഇതാണ് ആൾക്കാർക്ക് തിരിച്ചറിവില്ലാതെ വരുന്നത്. അറിവിനേക്കാൾ തിരിച്ചറിവ് വേണം. കണ്ടീഷണറല്ല ഓട്ടി കൂടെ പറ്റിക്കാൻ പാടില്ല. എന്ത് കണ്ടീഷണർ ഇട്ടാലുണ്ടാവുന്ന തട്ടിയാലുണ്ടാകുന്ന ദോഷമാണ്. അപ്പോൾ അതാണ്ട് ഇതാണ് കളർ സേവർ സൾഫേറ്റ് ഫ്രീ ഷാംപു കണ്ടീഷണറാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് നമുക്ക് കെരാട്ടിൻ ചെയ്തവർക്കും ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാര്യം കോട്ടക്സിനകത്ത് കയറിയിരിക്കുന്ന കളറുകളോ നമ്മൾ റിപ്പയർ ചെയ്തിരിക്കുന്നതോ എല്ലാം അതിനകത്ത്. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ക്രീം ഇട്ട് കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ക്രീം ആക്ച്വലി അകത്തുണ്ട്. ഇപ്പം നമ്മുടെ കോട്ടക്സിനകത്ത് കയറി ഇരിക്കുകയതിൽ ഇവരെ നമ്മളൊന്ന് സീൽ ചെയ്യാൻ, ഒന്ന് കണ്ടീഷൻ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആ ട്രീറ്റ്മെൻറ്റ് ക്രീം അവിടെ കാണുകയും ചെയ്യും. നമ്മൾ കണ്ടീഷണർ തട്ടാ ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മതി. ആവശ്യത്തിന് ഇട്ട് നമ്മൾ പിടിക്കുമ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട, പിടിക്കുമ്പം ഒരു കൈത ഇങ്ങനെ വെക്കണം. അപ്പോൾ ഓട്ടി തട്ടില്ല, ഓട്ടി തട്ടാതെ തണ്ട ആ ഒരു കൈ ആ ഇപ്പുറത്തെ പിടിച്ചിട്ട് തന്നെ. അതേപോലെ ഇത് ഫുള്ള് നമ്മൾ ഓട്ടി തട്ടാതെ ഫുള്ള് നമ്മൾ ഓട്ടി തട്ട. നനവ് വെള്ളമയം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാം എൻ്റെ അവസാനത്തെ ഒരു ഇത്. അതാ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് അടയും, നമ്മുടെ കംപ്ലീറ്റ് ക്യൂട്ടിക്കിൾ നല്ല നീറ്റായിട്ട് അടഞ്ഞ്. ഈ മുടിയുടെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാൻ പോകുകയാണ് നിങ്ങൾക്ക്. കാര്യം ട്രീറ്റ്മെൻറ്റ് വിട്ട് കണ്ടീഷണർ ഇടുമ്പോഴത്തേക്ക്, ഇത് കളർ ഉപയോഗിച്ച ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ കളർ സേവർ ഷാംപൂ കണ്ടീഷണറും ട്രീറ്റ്മെൻറ്റ് ക്രീമും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ട ഞാൻ കണ്ടീഷണർ ഇട്ട് ഫുള്ള് കഴുകി കളഞ്ഞ് നീറ്റാക്കി മുടി കുനിച്ചിട്ടല്ല വാഷ് ചെയ്തത്. കാര്യം ആ ഫോളിക്കിൾസ് ആ ക്യൂട്ടിക്കിളെല്ലാം അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയില്ലേ, അപ്പോൾ അത് ഇങ്ങനെ തന്നെ അടയണം. ഇങ്ങനെ കിടന്ന് അത് ഉച്ചയും കുത്തി കിടന്നിട്ട് അത് അടയില്ല, അപ്പോൾ സ്പ്ലിറ്റൻസ് കൂടും, നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കും ഒരിക്കലും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് മുടി കഴുകുന്നതിന് ഡയറക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അറിഞ്ഞുകൂടാതെ പോകുന്നത്.
ഇപ്പോ ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഇടാത്ത മുടിക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കഴുകാം. ഇങ്ങനെ വെച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി, ഇതിൻ്റെ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആവുന്നില്ല, ഒന്നും ആവുന്നില്ല. അപ്പം എന്നിട്ട് പിന്നെ ഓടി പോയിട്ട് ഒരു തോർത്തോട്ട് അപോലെ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും അപ്പം തന്നെ തോർത്താൻ നിൽക്കരുത് ആരുടെ മുടിയും. ഉടനെ തന്നെ ഒരു ടവോൽ എടുത്ത് നമ്മൾ ശരിക്കും അങ്ങ് നന്നായി പൊതിയുക. നമ്മൾ പൊതിഞ്ഞ് നല്ല ടവോൽ, തോർത്തല്ല, തോർത്തിൽ വെള്ളം പിടിക്കില്ല. ടവോലിലാണെങ്കിൽ നിങ്ങളൊരു 5 to 10 minutes വരെ പിടിച്ച് വെച്ചിരുന്നേ തീർച്ചയായിട്ടും ആ വെള്ളം ഒരിക്കലും താരത്തില്ല. പിന്നെ നിങ്ങൾക്ക് അഥവാ ഇച്ചിരി വെള്ളം ഓട്ടിയിൽ താരും പതപ്പിൽ താരുമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ടവോൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ മാത്രം ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ മാത്രം, അത് എല്ലായിടത്തും വേണേൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഇങ്ങ് പോരും. ഞാനിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഉണങ്ങി ഇതിൻ്റെ ഒരു അവസ്ഥയും മുടി എങ്ങനെയായിരുന്നു, എത്ര ഡ്രൈ സ്റ്റേജിലിരുന്ന മുടിയെ നമുക്ക് എന്ത് ടെക്സ്ചറിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. കൂടെ നമ്മളെ ഒരു ഡ്രൈ ആയിട്ടിരുന്ന ഹെയറാണ്, ഡ്രൈ ആയിട്ടിരുന്ന നമ്മുടെ മുടി തന്നെയാണ്, ഇത് നാച്ചുറൽ ഹെയറാണ്. ആക്ച്വലി ഡ്രൈ ആയിട്ടിരുന്ന ഹെയറിന് നമ്മൾ കണ്ട ഒരു ഷാംപൂ ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്പായും കൂടെയാണ്. ട്രീറ്റ്മെൻറ്റ് കണ്ടീഷണറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുടിയുടെ ഒരു ഒഴുക്ക് തന്നെ നിങ്ങൾ കണ്ടതാ, ഉണങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതാണ് ഏതൊരു മുടിയും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളു. ഉപയോഗിച്ചതാണ്ട ഓരോ ഉടക്കും ഇല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ടതാ ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ നീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തന്നെ എല്ലാ മുടിയും നല്ല നീറ്റായിട്ടതാ. ഷാംപു ട്രീറ്റ്മെൻറ്റ് കണ്ടീഷൻ ഇതാണ്, ഇതൊരു സ്പായും കൂടെയാണ്. നമുക്ക് വീണ്ടും അടുത്ത നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വരും കേട്ടോ. അതുവരെ നമുക്ക് കാണുന്നുണ്ട്.